പ്രസീത എന്നെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ തിരിച്ച് സംസാരിക്കുന്നത് ഞാനാണോ എന്നറിയില്ല എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി കെ ജാനുവിൻ്റെ 10 ലക്ഷം വിവാദവുമായി ബന്ധപ്പെട്ട് ന്യായീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഗംഭീരമായ ന്യായീകരണമാണ്. പ്രസീത എന്നെ വിളിച്ചിട്ടുണ്ടാകാം, പക്ഷേ ആ തിരികെ കേൾക്കുന്ന ശബ്ദം എൻ്റേതാണോ എന്നറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ച് ഈ പണത്തിൻ്റെ കാര്യമല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണ് സുരേന്ദ്രൻ പറഞ്ഞത് എന്നറിയാനുള്ളൊരാകാംക്ഷയും ഈ നാട്ടിനുണ്ട്. എന്തായാലും ജാനുവിന് 10 ലക്ഷം രൂപ കൊടുത്തതും ഈ ഫോൺ സംഭാഷണങ്ങളും ആധികാരികതയുള്ളത് തന്നെയാണ് എന്നും ധൈര്യമുണ്ടെങ്കിൽ സുരേന്ദ്രന് ഈ ആധികാരികതയെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ അത് ആധികാരികമാണ് എന്ന് തെളിയിക്കാൻ താൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ പ്രസീത തന്നെ സുരേന്ദ്രന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ജാനുവിന് പൈസ കൊടുത്തിട്ടില്ല എന്നും ജാനു പൈസ ചോദിച്ചിട്ടില്ല എന്നും ജാനുവിന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല എന്നുമൊക്കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനം നടത്തി ഉരുണ്ട് കളിച്ചതിനോട് ജാനുവിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന ട്രഷററായ പ്രസീത അഴീക്കോടിൻ്റെ വെല്ലുവിളി നിറഞ്ഞ പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ധൈര്യമുണ്ടെങ്കിൽ തൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കണമെന്നാണ് അവർ പറയുന്നത്. ഈ ശബ്ദരേഖ തൻ്റേതല്ല, അതിൽ കൃത്രിമത്വം കാട്ടിയതായി സംശയമുണ്ട് എന്നാണ് സുരേന്ദ്രൻ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആധികാരികത തെളിയിക്കാൻ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടാൽ അത് തെളിയിക്കാമെന്നാണ് അവർ പറയുന്നത്. ഏത് നിയമപരമായ വഴിയിൽ കൂടിയും അത് തെളിയിക്കാമെന്നാണ് അവർ പറയുന്നത്. സുരേന്ദ്രൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് സമൂഹത്തിന് അറിയേണ്ടത്. 10 ലക്ഷം രൂപ തിരുവനന്തപുരത്തെ ഹോട്ടൽ ഹൊറിസോണിൽ വച്ച് ജാനുവിന് കൈമാറിയതായും അത് കിട്ടിയതായി ജാനു തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും പ്രസീത വ്യക്തമാക്കുകയാണ്. സുരേന്ദ്രൻ വണ്ടിയിൽ ഹോട്ടൽ ഹൊറിസോണിലെത്തി അവിടെ വച്ചാണ് ഇത് കൈമാറിയത്. ഈ ഹോട്ടൽ ഹൊറിസോൺ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഹോട്ടൽ, പൊതുവെ ബി ജെ പി നേതാക്കളൊക്കെ തലസ്ഥാനത്തെത്തുമ്പോൾ ഈ കേരളത്തിലെ അന്യജില്ലകളിലുള്ള നേതാക്കളൊക്കെ എത്തുമ്പോൾ താമസിക്കുന്ന ഒരു ഹോട്ടലായിരുന്നു. ഇപ്പോൾ കേന്ദ്രത്തിൽ വലിയ ഭരണവും സംഗതിയൊക്കെ ആയി വലിയ പൈസക്കാരൊക്കെ ആയപ്പോൾ വലിയ വലിയ ഹോട്ടലുകളിലേക്ക് താമസം മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ഹൈസെന്ത് പോലുള്ള ഹോട്ടലുകളിലേക്കൊക്കെ താമസം മാറ്റി എന്നുള്ളതേ ഉള്ളൂ. അല്ലാത്തപ്പോൾ ഈ താമസമൊക്കെ ഹൊറിസോൺ ഹോട്ടലിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഹൊറിസോൺ ഹോട്ടലിൽ സി കെ ജാനു താമസിച്ചു, അവിടെ സുരേന്ദ്രനെത്തി പണം കൈമാറി എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ നുണയാണ് എന്നുള്ള ഒരു ധാരണയൊന്നും ഉണ്ടാകേണ്ടതില്ല. അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പ്രസീത എന്ന് പറയുന്ന ആ സംഘടനയുടെ നേതാവിന് അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് കൃത്യമായ ഒത്തുകളികൾ പല കോണുകളിൽ നിന്ന് നടന്നിട്ടുണ്ട്. അതിൽ ജാനുവിനെയും കരുവാക്കി എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ജാനു നേതൃത്വം നൽകുന്ന സംഘടനയുടെ ഏറ്റവും വലിയ വിഷമം അതാണ്. ആദിവാസികൾക്കായി അധസ്ഥിത വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന, അതിൻ്റെ നേതാവായ ജാനുവിനെ താമര ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് അവരെയും ഈ കടും വെട്ടിന് ഇരയാക്കി മാറ്റി എന്നുള്ളതാണ്. അവരെ കൂടി അതിൻ്റെ ഭാഗമാക്കി മാറ്റി. ഇപ്പോൾ സുരേന്ദ്രൻ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്, അയ്യോ ജാനുവിനെ ഒന്നും പറയല്ലേ എന്നാണല്ലോ പറയുന്നത്. ഇതാണ് ഇവരുടെ തന്ത്രം. ആ തന്ത്രം പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജാനുവിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ സമിതി എടുത്തിരിക്കുന്ന ഒരു നിലപാട്. അതുകൊണ്ട് തന്നെയാണ് അവർ കെ സുരേന്ദ്രൻ്റെ മറുപടികൾക്ക് വെല്ലുവിളി എന്ന വണ്ണം അതിൻ്റെ ആധികാരികത പരിശോധിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം സുരേന്ദ്രന് മുന്നിൽ ഉന്നയിക്കുന്നത്. സുരേന്ദ്രന് നട്ടെല്ലുണ്ടെങ്കിൽ സുരേന്ദ്രൻ ആ വെല്ലുവിളി ഏറ്റെടുക്കണം.